മൈ ചാനൽ സോ ഇന്ന് പുതിയ ഇൻട്രോ ആയിട്ടൊക്കെയാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ വളരെ 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 സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ എല്ലാ വീഡിയോന്റെ ഇൻട്രോയിലും അയ്യോ അയ്യോ കടന്നില്ലേ ഓക്കെ ഞാൻ എല്ലാ വീഡിയോന്റെ ഇൻട്രോയിലും ഇത് പറയുമെങ്കിലും ഇന്നത്തെ വീഡിയോ സീരിയസ്ലി ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇന്നത്തെ വീഡിയോയില് ഞാൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഒരു കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് പോവാണ് ആദ്യമേ ഇൻട്രോയിൽ തന്നെ ഭയങ്കര വലിയ ഇൻട്രോ ആക്കാൻ വേണ്ടി ഞാൻ പോവാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ നിങ്ങൾ എന്തുദ്ദേശത്തിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണാമെന്ന് ഞാനൊന്ന് ഗെസ് ചെയ്തോട്ടെ ചില ആൾക്കാർ ചിലപ്പോൾ ഈ തമ്മനെയിൽ കണ്ടിട്ട് എന്താ സംഭവം ഇതുവരെ ഇടാത്തൊരു തമ്മനെയിലാണല്ലോ എന്ന് വിചാരിച്ച് കയറി വന്ന ആൾക്കാരായിരിക്കാം രണ്ടാമത് എൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ അറിയാം അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി മുതൽ ഇങ്ങനത്തെ വ്ളോഗാണ് വരാൻ പോകുന്നതെന്നുള്ളത് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലിരുന്ന് അവസാന വീഡിയോ വന്ന് ക്ലിക്ക് ചെയ്ത ആൾക്കാരാവാം അല്ലെങ്കിൽ എന്തായാലും നമ്മുടെ ചാനലിൻ്റെ വ്യൂവർ അല്ലേ നമുക്കൊന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ച് വന്ന ആൾക്കാരും ആയിരിക്കാം ഈ മൂന്ന് ഏതെങ്കിലും ഒരു ഉദ്ദേശത്തിലായിരിക്കും നമ്മുടെ വീഡിയോൻ്റെ ഉള്ളിൽ കയറി വന്നിട്ടുണ്ടാവുക അപ്പോൾ എല്ലാവരോടും കൂടി പറയാണ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇതുവരെയും ചെയ്യാത്ത ഒരു ഇൻ്റർനാഷണൽ വ്ളോഗിങ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് വളച്ചുപിടിക്കുന്നില്ല ഞാനിങ്ങനെ ഭയങ്കര സസ്പെൻസ് വെക്കുന്ന ആളാണ് പക്ഷെ ഇന്ന് എനിക്ക് അങ്ങനെ വെക്കേണ്ട ഒരു ആവശ്യമില്ല ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളോട് തുറന്നു പറയാൻ വേണ്ടി പോവാണ് ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മനെയിൽ കണ്ടിട്ടുണ്ടാവും ബിഗിനിങ് ഓഫ് എ ന്യൂ ബോം ലാസ്റ്റിക് വ്ളോഗ് എന്നൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ സംഭവം അല്ലേ ഞാൻ ആദ്യം മുതൽ കഥ പറയാൻ തുടങ്ങുകയാണെങ്കിൽ ആദ്യം മുതൽ പറയണം പക്ഷെ എന്നാലും ഞാൻ ഷോർട്ടായിട്ട് പറയാം ഓക്കെ ഞാൻ കഥ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നിർത്താത്ത ഒരാളാണ് എനിക്ക് ഞാൻ ഷോർട്ടായിട്ട് പറയാം നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ സാധാ ഒരു ട്രിപ്പൊന്നുമല്ല ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ് പോകാൻ പോകുന്നത് അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ത്യയുടെ പുറത്താണ് പോകാൻ പോകുന്നതെന്നുള്ളതല്ലേ അപ്പോൾ ഇന്ത്യയുടെ പുറത്ത് തന്നെയാണ് പോകുന്നത് അതിന് മുമ്പ് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം നമ്മൾ ഇന്ത്യയുടെ പുറത്ത് ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി പോകാൻ ട്രിപ്പിന് പോകാൻ വേണ്ടി പോവാണ് എവിടേക്കാന്നല്ലേ നമ്മൾ ദുബായിക്ക് പോവുകയാണ് മക്കളെ എക്സൈറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ആളാവും ഞാൻ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് യെസ് അങ്ങനെ ഞാൻ 2 വർഷത്തിന് ശേഷം ദുബായിലേക്ക് പോവാണ് അപ്പോൾ ഞാൻ ആക്ച്വലി ദുബായ് എന്താണ് അല്ലെങ്കിൽ ആദ്യമായിട്ടാണോ പോകുന്നത് ഒരുപാട് ആൾക്കാർക്ക് സംശയം ഉണ്ടാവുമല്ലോ ആക്ച്വലി എൻ്റെ പപ്പ ദുബായിലാണ് വർക്ക് ചെയ്യണേ അവിടെ ഒരു ഗവൺമെൻറ് ഓഫീസിൽ ദുബായ് സിറ്റി തന്നെ അവിടെ ഒരു ഗവൺമെൻറ് ഓഫീസിൽ വർക്ക് ചെയ്യാണ് അപ്പോൾ ഒരു 18 വർഷത്തോളമായി പപ്പ ഗവൺമെൻറ് ഓഫീസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അല്ലാണ്ടെയും ദുബായിൽ വേറെ ജോലികളൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്നതും ഞാൻ ആദ്യമായിട്ട് ദുബായിക്ക് പോകുന്നതും ഞാൻ ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്നതും എൻ്റെ 3-4 വയസ്സിലാണ് ഇത് എനിക്ക് ഓർമ്മ വെച്ച് പറയുന്നൊന്നുമല്ല എൻ്റെ അമ്മയും മോസ്റ്റ് പ്രോബബ്ലി എൻ്റെ അമ്മയും അച്ഛനൊക്കെ പറയുന്നത് കേട്ടിട്ട് തന്നെയാണ് പോകുന്നത് അല്ല പറയുന്നത് അപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ദുബായിക്ക് പോകണം അന്നാണ് ആദ്യം ഞാൻ ഫ്ലൈറ്റ് കയറുന്നത് കേട്ടോ അപ്പോൾ എല്ലാ സമ്മർ വെക്കേഷൻസിലും നമ്മൾ ദുബായിൽ പോകാറുണ്ട് അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ പപ്പ മാത്രമല്ല ദുബായിൽ എൻ്റെ അമ്മയുടെ ചേച്ചി അതായത് എൻ്റെ വല്യമ്മയും വല്യച്ഛനും അവരുടെ ഫാമിലി ഫുള്ള് അവിടെയാണ് സെറ്റിൽഡ് എൻ്റെ ചേച്ചിമാരൊക്കെ അപ്പോൾ അങ്ങടിക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആണ് കേട്ടോ ദുബായ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഗതി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വെക്കേഷനും നമ്മൾ പോകുന്നൊരു സ്ഥലമാണ് ദുബായ് എല്ലാ സമ്മർ വെക്കേഷനും നമ്മൾ ദുബായിൽ പോവാറുണ്ട് നമ്മൾ വേറെ നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയാണ് അപ്പോൾ എല്ലാവിടേക്കും പോവാറുണ്ട് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ നോക്കും പക്ഷെ എല്ലാ വർഷവും സമ്മർ വെക്കേഷന് ദുബായിലേക്ക് പോയിരിക്കും നമ്മൾ അങ്ങനെയായിരുന്നു അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരുപാട് വർഷമായിട്ട് ഇപ്പം ഞാൻ സമ്മർ വെക്കേഷന് വെയിറ്റ് ചെയ്തിരിക്കും ദുബായ് പോകാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ഈ കൊറോണ മാമി വന്നിട്ട് എല്ലാം ഉടച്ചത് 2 വർഷമായിട്ട് ഞാൻ ദുബായ് പോയിട്ട് കേരളത്തിൻ്റെ പുറത്ത് പോലും പോയിട്ടില്ല എന്നാണ് പറയാൻ ഇതുവരെ ഈ 2 വർഷമായിട്ട് കൊറോണ വന്ന പിന്നെ ഇത്രയും ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി ആയിട്ട് പോയിട്ടില്ല അപ്പോൾ ഇന്ന് അടുത്തൊരു 4-5 മാസം മുമ്പ് പാപ്പ ചോദിക്കുകയാണ് നീ വരുന്നോ ഇവിടെ ദുബായിൽ എക്സ്പോ പറഞ്ഞൊരു സംഭവം ഉണ്ട് നീ വരുന്നോ ഇങ്ങടിക്കി എന്ന് പറഞ്ഞ് ചോദിച്ചു അതുവരെ ഞാൻ മറന്നിരിക്കുകയായിരുന്നു പെട്ടെന്ന് പപ്പ ഓർമ്മിപ്പിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായ അവസാനം ഞാൻ ചാടിയും പിടിച്ചു എനിക്ക് ദുബായ് പോകണം എനിക്ക് അറ്റ്ലീസ്റ്റ് സമ്മർ വെക്കേഷൻ എനിക്ക് ദുബായിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 ഡേയ്സ് എങ്കിലും സ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയോട് പറയണ്ടേ
അങ്ങനെ കുറച്ച് ദിവസം കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ലാസ്റ്റ് മാസം എന്റെ നിർബന്ധ പ്രകാരം ദുബായിൽ പോവാൻ തീരുമാനിച്ചു. അപ്പോ ലാസ്റ്റ് മന്ത് ആണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ദുബായ്ക്ക്. അപ്പോ ഈ നാളെയാണ് നമ്മൾ പോകുന്നത്. ഞാൻ തലേ ദിവസമാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും ദിവസം പ്ലാനിങ്ങിലായിരുന്നു. സത്യം പറയട്ടെ, ഇതുവരെ ഞാൻ ഒരു വ്ളോഗും ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല. കാറ്റ് ഓക്കെ. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു വ്ളോഗും ഞാൻ ഭയങ്കര പ്ലാനിങ് ഒന്നും ചെയ്യില്ല. എപ്പോഴും അപ്പം എടുക്കാല്ലാണ്ട് ഒറ്റം പ്ലാനിങ് ഇല്ലാണ്ട് എടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും പ്ലാനിങ്ങിലൂടെ ഞാനൊരു വ്ളോഗ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞാൻ. അത് മാത്രമല്ല, എല്ലാ വർഷവും ഒരു പോകുന്ന ആൾ ഇത്രയും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആവേണ്ട കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. രണ്ട് വർഷത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അതും കൂടാണ്ട് വേറൊരു സന്തോഷ വാർത്തയുണ്ട്. എൻ്റെ ബർത്ത്ഡേ December 13th. അപ്പോൾ എൻ്റെ ഇതുവരെയും ഞാൻ എല്ലാ വർഷവും അല്ലെങ്കിൽ എപ്പോഴും ദുബായ് വിസിറ്റ് ചെയ്യുന്ന ഒരാളായിട്ട് ഇതുവരെ എൻ്റെ ബർത്ത്ഡേ അവിടെ ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ദുബായ്. അപ്പോൾ അവിടെ എല്ലായ്പ്പോഴും പോയിട്ട് ഇതുവരെ എനിക്ക് എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ സങ്കടം എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എപ്പോഴും ദുബായ്ക്ക് പോകാറുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ സമ്മർ വെക്കേഷൻ നമ്മൾ ഈ മാർച്ച് ഏപ്രിൽ ആ ടൈമാണല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനൊന്നും പറ്റിയില്ല. ഇത്തവണ സമ്മർ വെക്കേഷൻ അല്ല, ക്രിസ്മസ് വെക്കേഷൻ എന്നാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ദുബായ് വ്ളോഗിനോടൊപ്പം തന്നെ എൻ്റെ ബർത്ത്ഡേ വ്ളോഗും ഉണ്ടാവും. ഭയങ്കര ഹാപ്പിയാട്ടോ ഞാൻ ഇരട്ടി ഹാപ്പിനെസ്സിലാണ് ഇരിക്കുന്നത്. ഇത്രയൊക്കെ ആയിട്ടും ഞാൻ വീഡിയോ ഇടാണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ആക്ച്വലി ഞാൻ വേറെ കുറേ കാര്യങ്ങൾ പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ഒന്നും അല്ല. ഞാൻ ഈ എന്താ പറയുക, യൂട്യൂബിൽ വന്ന പിന്നെയാണ് ഞാൻ വ്ളോഗിങ്ങും ക്യാമറ എടുത്ത് ഇങ്ങനെ സംസാരിക്കാനൊക്കെ പഠിച്ചത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. എനിക്ക് അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. നാളെയാണ് ഫ്ലൈറ്റ്. നാളെയല്ല, ആക്ച്വലി സൺഡേ പുലർച്ചെയാണ്. ബട്ട് നാളെ രാത്രി, അതായത് സാറ്റർഡേ രാത്രി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. കോയമ്പത്തൂർ എയർപോർട്ടിൽ നിന്ന് ഷാർജ എയർപോർട്ടിലേക്കാണ് നമ്മൾ ഫ്ലൈറ്റ്. അപ്പോൾ കോയമ്പത്തൂർ എന്ന് പറയുമ്പോൾ എനിക്ക് വേറൊരു നല്ലൊരു കാര്യം കൂടിയുണ്ട്. കാരണം എപ്പോഴും നമ്മൾ പോകുമ്പോൾ കൊച്ചിയിൽ നിന്ന് അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് ആണ് പോകാറുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ കോയമ്പത്തൂരിൽ നിന്നാണ് പോകുന്നത്. അവിടെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാടിൻ്റെ നെയ്ബറാണ് കോയമ്പത്തൂർ. അപ്പോൾ അത്രയും ദൂരമില്ല, 1.5 മണിക്കൂറിൽ അവിടെ എത്തുകയും ചെയ്യും. എനിക്ക് ട്രാവലിംഗ് പ്രശ്നം ഉണ്ടായിട്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഞാൻ ട്രാവലിംഗ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് നൈറ്റ് ട്രാവലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ കുറച്ച് ദൂരേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ കോയമ്പത്തൂർ ടു ഷാർജയാണ്. ഡയറക്ട്ലി ദുബായിക്കല്ല, ഷാർജയ്ക്കാണ്. കോയമ്പത്തൂർ ആയതുകൊണ്ട് ഷാർജയ്ക്കാണ് പോകുന്നത്. അപ്പോൾ നാളെ നമ്മുടെ ദുബായ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് ഒരു കുഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഹെഡിങ് കൊടുത്തത് അല്ലെങ്കിൽ ടൈറ്റിൽ കൊടുത്തത് ബിഗിനിങ് ഓഫ് വ്ളോഗ് അല്ലെങ്കിൽ ബോംബ്ലാസ്റ്റിക് വ്ളോഗ് എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇനി അടുത്ത തവണ മുതൽ, നാളെ മുതൽ ഞാൻ ദുബായ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് പാർട്ട് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം, അല്ലാണ്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല ഞാൻ എക്സ്പീരിയൻസ് വ്ളോഗർ ഒന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ സപ്പോർട്ട് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ അവർ ദുബായ് വ്ളോഗ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ബിഗിനിങ് ഈ ഒരു എപ്പിസോഡിൽ ആ ഒരു എപ്പിസോഡ് ഉണ്ടാവുള്ളൂ. കാരണം നാളെ മുതൽ നമ്മുടെ ദുബായ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ അവിടെ ചെന്ന് നിറയെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട്. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഞാൻ ഇത്രയും ഡിലേ ആക്കാൻ കാരണം ഞാൻ തലേദിവസമാണ് ഈ വീഡിയോ എടുക്കുന്നത്. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉറപ്പില്ല ഈ ഒരു സിറ്റുവേഷനാണ്. അല്ലെങ്കിൽ ഞാൻ ഒരു മാസം മുമ്പേ ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ട് ഭയങ്കര സന്തോഷത്തിലായിരിക്കും. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മൾ ടെസ്റ്റിംഗ് ഉണ്ട്, പോസിറ്റീവ് ആവോ നെഗറ്റീവ് ആവോ എന്നൊന്നും അറിയില്ല. അതും പോരാണ്ട് എങ്ങാനും ഇപ്പോൾ പുതിയ വൈറസ് വന്നിട്ടുണ്ട്, ഒമിക്രോൺ അല്ലേ അങ്ങനെയല്ലേ പറയാം, ആർക്കറിയാം. ഓക്കെ, അത് വന്നിട്ടുണ്ട്, പുതിയ വൈറസ് വന്നിട്ടുണ്ട്. ഇനി അത് കാരണം ഫ്ലൈറ്റൊക്കെ പൂട്ടുമോ എന്നുള്ള പേടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ലേറ്റ് ആക്കാനുള്ള കാരണം അതാണ് കേട്ടോ. ഞാൻ പിന്നെ ഇടയ്ക്ക് എല്ലാ വീഡിയോസിൻ്റെ അവസാനം സർപ്രൈസ് വീഡിയോ ഉണ്ട്, സർപ്രൈസ് വീഡിയോ ഉണ്ട്. അത് ഇതാണ് സംഭവം, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന സംഭവമാണിത്. അപ്പോൾ അതാ നമ്മുടെ ഒരു പുതിയ വ്ളോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എക്സൈറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊന്നും നിൽക്കില്ല, ഞാൻ ഇവിടെ ഓടിച്ചാടി കളിക്കുക. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കൺട്രോൾ ചെയ്തിട്ടിരിക്കുക, കൺട്രോൾ പറഞ്ഞിട്ട്. ഓക്കെ, സോ അത്രയൊക്കെ ഉള്ളൂ. കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ. റാമ്പ് ഭയങ്കര കുറയ്ക്കില്ല. ഓക്കെ, സോ ആദ്യം തന്നെ ഞാൻ ഈ വ്ളോഗിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ
ബിഗിനിങ് വ്ളോഗല്ലേ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ട് വരും. അപ്പൊ ആദ്യം തന്നെ ഞാൻ പാക്ക് ചെയ്യുന്നു. ഞാൻ ഒരാഴ്ച മുമ്പ് പാക്കിംഗ് തുടങ്ങിയിരുന്നു. അപ്പൊ അന്ന് കുറച്ച് വീഡിയോസ് ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ആദ്യം പോയിട്ട് കണ്ടിട്ട് കണ്ടോ. ദിസ് ഇസ് മൈ പെട്ടി, എന്റെ പിങ്ക് പിങ്ക് പെട്ടിയാണ് കേട്ടോ. എൻ്റെ സാധനങ്ങളെല്ലാം ഇതിൽ കൊള്ളുമെന്ന് പോലും എനിക്ക് സംശയമാണ്. അപ്പോൾ എൻ്റെ ഡ്രസ്സും എൻ്റെ എല്ലാ ഐറ്റംസും ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വയ്ക്കണം. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. അപ്പോൾ മൊത്തം കച്ചറായിട്ട് നടക്കുകയാണ്. ഞാൻ എൻ്റെ സംഭവങ്ങളെല്ലാം ഞാൻ ഇതിലേക്ക് എടുത്തു വെക്കുകയാണ്. അമ്മ ഈ കൂളിംഗ് ഗ്ലാസ് പൊട്ടിച്ചു. ഇനിയിപ്പോ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞാണ് ഊട്ടി പോയപ്പോ വാങ്ങിച്ചത്. സോ അതാ നമ്മുടെ അടുത്ത ടോപ്പ്. ഈ ടോപ്പിനെ പറ്റി എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. മൈ ഫേവറേറ്റ് ടോപ്പ്. ഇത് ഇതിലൊരു കപ്പ് ഉണ്ട്, മിക്കവാറും ഞാൻ അഴിക്കും. ഇതൊരു സ്ട്രാപ്ഡ് ആയിട്ടുള്ളൊരു ക്രോപ്പ് ടോപ്പാണ്, നല്ല ഗ്ലിറ്ററി ഗ്ലിറ്ററി ടോപ്പ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചെന്ന് പറയാം. ഞാൻ ചുമ്മാ ഇവിടെ നിന്ന് തന്നെ പറഞ്ഞാൽ നിങ്ങളെ സസ്പെൻസ് പൊളിക്കുന്നില്ല. ഇതെങ്ങനെ വെക്കാനാ, അതിവിടെ വെച്ചേക്കാം. എൻ്റെ പൊന്നേ, ഞാൻ ആദ്യമായിട്ടാ ഒറ്റയ്ക്ക് പാക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ തവണ പോയത് 2 വർഷം മുമ്പാണ്, അതുകൊണ്ട് പാക്ക് ചെയ്യാനുള്ള പ്രായമായിരുന്നില്ല. ഇപ്പോൾ എല്ലാം ഒറ്റയ്ക്ക് തന്നെ. ഇതൊരു ജീൻസാണ്, ഇത് പുതിയതായി വാങ്ങിച്ച ജീൻസ്, ഒരു ഹൈ വേസ്റ്റ് ജീൻസാണ്. ഒരു ഒരു ആഷ് പ്ലസ് ഗ്രേ പ്ലസ് ബ്ലൂ, ഇതെങ്ങനെ എനിക്ക് പറയണമെന്ന് അറിയത്തില്ല. ഇതെന്തായാലും ഒരു അടിപൊളി ഹൈ വേസ്റ്റ് ജീൻസാണ്. ഹൈ വേസ്റ്റ് പറയുമ്പോൾ ക്രോപ്പ് ടോപ്സിൻ്റെ ഒപ്പം മാച്ച് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. ഓക്കെ, സോ ഞാൻ എന്താ എൻ്റെ റിപ്പ് ജീൻസ് എന്നല്ലേ പറയുക, മൊത്തം വെട്ടിക്കേറിയിട്ടുള്ള ജീൻസ് അതെടുത്തിട്ടുണ്ട്. ഇതില്ലാണ്ട് എനിക്ക് പറ്റില്ല കേട്ടോ ഗൈസ്. ഞാൻ എങ്ങനെയെങ്കിലും ഇത് വെച്ചേ പറ്റും. ഓക്കെ, വെയിറ്റ് കൂടും ആവോ എയർപോർട്ടിൽ. ഇതാണ് ഞാൻ പറഞ്ഞ ഓവർകോട്ട് കേട്ടോ, ജീൻസിന്റെ ഡെനിം ഓവർകോട്ട്. ഡെനിം എന്ന് പറയുന്നത് ഈ ജീൻസിന്റെ സാധനങ്ങളെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, എന്നിട്ട് എൻ്റെ മേലെ വേണം നമ്മുടെ, ഇത് സ്വിമ്മിങ്ങിന് പോവാണെങ്കിൽ വെക്കാൻ പറ്റിയിട്ടുള്ള കോട്ടൺ ഇല്ലാത്തൊരു ടോപ്പാണ്. ഫുൾ കൈ, നമുക്കറിയാം സ്വിമ്മിങ്ങിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇവിടം വരെയുള്ള ടോപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ താഴോട്ട് കളർ ഡിഫറൻസ് കാണാൻ പറ്റും സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടൈപ്പിന്. അപ്പോൾ ഫുൾ കൈ ആയിട്ടുള്ളൊരു ടോപ്പ്, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മൂന്നാറിന് പോയപ്പോൾ ഇട്ട ടോപ്പാണ്. മേക്കപ്പ് സംഭവങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യമാണ്, നിറയെ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പം ഇത് മൊത്തം ചിലപ്പോൾ അഴിച്ചു വറുക്കേണ്ടി വരും. ഇതൊക്കെ എങ്ങനെ എൻ്റെ ഒളിക്ക് വെക്കുക, എൻ്റെ പുതിയ പ്രോഡക്റ്റ് ആട്ടോ, കാണാൻ പറ്റുന്നുണ്ടോ ആകും. ഒരു ടോണറാണ്, റോസ് വാട്ടർ ടോണർ. ഇത് ഞാൻ ഒരു 2 ആഴ്ച മുമ്പ് ഓർഡർ ചെയ്തതാണ്. ആ കൊള്ളുണ്ട് കൊള്ളുണ്ട് കൊള്ളുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ എല്ലാം എൻ്റെ നെയിൽ പോളിഷിൻ്റെ അടുത്തേക്കില്ല, കാരണം അവിടെ എൻ്റെ കസിൻ സിസ്റ്റേഴ്സിന് നിറയെ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് മാത്രം ഞാൻ എടുക്കുള്ളൂ. പിന്നെ റിമൂവർ അവരുടെ ഉണ്ട്. എന്നാലും മേക്കപ്പ് റിമൂവ് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാവേ, കാണാൻ പറ്റുന്നോ ആവോ.
ഇത് മേക്കപ്പ് റിമൂവർ ലാക്മേടെ മേക്കപ്പ് റിമൂവർ ആണ് ഇത് ലാക്മേടെ തന്നെ സൺസ്ക്രീൻ സൺസ്ക്രീൻ ഈസ് വെരി ഇംപോർട്ടന്റ് ലെ കാണാൻ പറ്റുണ്ടോ ഒരു പുതിയ കോംബ് വാങ്ങിച്ചു നല്ല ക്യൂട്ട് കോംബ് ഇത് ഇന്നലെ പോയി വാങ്ങിച്ചതാണ് നല്ല രസല്ലേ ഓക്കെ അപ്പൊ സംഭവങ്ങളൊക്കെ റെഡിയാണ് ഇനി അമ്മ രണ്ടാമത് വന്നത് സെറ്റ് ചെയ്യുന്നാണ് പറഞ്ഞിരിക്കണേ ഓക്കെ സോ അത് കഴിഞ്ഞു പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പൊ പാക്കിംഗ് ഞാൻ അന്നേ തീർത്തു വെച്ചു കേട്ടോ അതിനുശേഷം ഇന്നലെയാണ് ഒന്നും കൂടി റീചെക്ക് ചെയ്തിട്ട് എല്ലാം വെച്ചിട്ടുണ്ടോ എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഓക്കെ ആക്കിയത് കാരണം നാളെയല്ലേ പോകുന്നത് നമ്മൾ എല്ലാം വെപ്രാളത്തിൽ ഇപ്പൊ ചെയ്യുന്നത് കാരണം ഒരു പ്ലാനിങ്ങും ഇല്ല ഒന്നുമില്ല എല്ലാം ഒരാഴ്ച മുമ്പേ പ്ലാനിങ് ഒക്കെ നമ്മൾ തുടങ്ങിയുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ഷോപ്പിംഗ് ഒരു മാസം മുമ്പേ തുടങ്ങിയേനെ അപ്പം ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ ഷോപ്പിംഗ് നടത്തി അതിൻ്റെ വ്ലോഗ് അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അതിപ്പോൾ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല ഇനി നിങ്ങൾ അടുത്ത കാണാൻ പോകുന്നത് വളരെ മുഖ്യമായിട്ടുള്ളൊരു കാര്യമാണ് പോകുന്ന സമയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടെസ്റ്റിംഗ് 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 ഉണ്ട് അപ്പോൾ ടെസ്റ്റിംഗ് ആക്ച്വലി എന്താ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ മൂക്ക് കുത്തുകയല്ലേ ചെയ്യുന്നത് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് പേടിയില്ല സീരിയസ്ലി ടു ബി ഫ്രാങ്ക് എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എനിക്കിങ്ങനെ ഇഞ്ചക്ഷൻ അതൊന്നും അതിനോടൊന്നും വലിയ പേടിയില്ലാത്ത ആളാണ് ഞാൻ അതുകൊണ്ട് എനിക്കിത് വലിയ പേടിയൊന്നും തോന്നിയില്ല പിന്നെ ആദ്യമേ എൻ്റെ മൈൻഡ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു ഇതാ മൂക്ക് കുത്തല്ലേ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പോയി ദുബായ് പോയി എൻജോയ് ചെയ്യണം അപ്പോഴാണ് ഈ ടെസ്റ്റിങ്ങും കുന്ത്രണ്ടൊക്കെ അത് ചെയ്തിട്ട് അങ്ങോട്ട് പോകും അത്ര തന്നെ വിചാരിച്ചുള്ളൂ അതുകൊണ്ട് ഞാൻ മൈൻഡ് ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു സോ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇന്ന് രാവിലെ പുലർച്ചയ്ക്കാണ് പുലർച്ചയ്ക്കൊന്നുമല്ല ഒരു രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത് അപ്പോൾ ടെസ്റ്റ് ചെയ്തത് അവിടെ ചെന്ന് ഒരുപാട് വീഡിയോ ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പക്ഷെ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു മൂക്ക് കുത്താൻ പോവുകയാണ് മൂക്ക് കുത്താൻ വേണ്ടി കുറച്ച് ലോക്കൽ ആവുന്നുണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ നേരത്തെ ഇറങ്ങി ഒരു 8:30 ആകുമ്പോഴത്തേക്കും നമ്മൾ പോവാൻ വിചാരിക്കുകയാണ് അല്ലെങ്കിൽ അവിടെ ഭയങ്കര തിരക്കാവും എന്തിനാ വെറുതെ അവിടെ നിന്നൊക്കെ ഇനി കൊറോണ കൊണ്ടുവരണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പോയിട്ട് അവിടെ കുത്താൻ പോവുകയാണ് മൂക്ക് കുത്താൻ വേണ്ടി പോവുകയാണ് സോ നമ്മൾ ഓട്ടോയിലായിരിക്കും അമ്മ മാത്രം സ്കൂട്ടറിലായിരിക്കും വരുന്നുണ്ടാവുക ഏട്ടന് കോളേജ് അല്ലേ അപ്പൊ നമുക്ക് ഇറങ്ങാം അപ്പൊ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുകൂടി മൂക്കുകൂടി ഒക്കെ വെള്ളം വരും അതിനോടൊപ്പം തന്നെ നമ്മൾ ആ കുത്ത ടൈമിൽ നല്ല തുമ്മലും വരും കേട്ടോ അപ്പോൾ അതാണ് സംഭവം ഞാൻ പിന്നെ എനിക്കങ്ങനെ വലുതായിട്ടൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ പിന്നെ അമ്മയായിരുന്നു കുറച്ചും കൂടി പേടിച്ചിരുന്നിരുന്നത് അപ്പോൾ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മൂക്കിലും കയറ്റുന്നുണ്ട് 2 മൂക്കിലും കയറ്റി ഇനി അമ്മയോട് എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എന്നാണ് ചോദിക്കാൻ പോണത് അപ്പോൾ ഞാനും മുത്തശ്ശനും അമ്മയും 2 മൂക്കിലും കുത്തി കേട്ടോ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഉള്ളിൽ പോകണമെന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ മൂക്കിൻ്റെ ഉള്ളിൽ കുത്തി കയറ്റി ഞാൻ ബാക്കിയെല്ലാം അവിടെ ചെന്ന് പറയാം അപ്പോൾ ഇനി ഞാൻ നമ്മൾ പോവാൻ നിൽക്കുകയാണ് മൂക്കിൻ്റെ ഉള്ളിലേക്ക് 2 കുത്തി കയറ്റി ഭാഗ്യത്തിന് വായലൊന്നും ഉണ്ടായിരുന്നില്ല കുഴപ്പമില്ലായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടില്ല ഇനി 2 തവണ എടുക്കണം അത് വേറെ കാര്യം സോ നമ്മളിനി ഇറങ്ങട്ടെ ഓക്കെ കുഴപ്പമൊന്നുമില്ല കണ്ണിൽക്കൂടെ വെള്ളം വരും മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റല്ലേ വേദനയൊന്നുമില്ല കേട്ടോ ഹേ സില്ലി ഒരു വേദന ഉണ്ടായിരുന്നില്ല സില്ലി ആയിരുന്നില്ലേ വളരെ സിമ്പിൾ സിമ്പിളൊന്നും ആയിരുന്നില്ല ഹാ അപ്പൊ ടെസ്റ്റിംഗ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ
ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല. എൻ്റെ പ്രത്യേകിച്ച് ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല വേണം പറയാൻ. കാരണം ഇഞ്ചക്ഷൻ സമയത്തോളം ഒരു വേദന ഇല്ലാത്ത സമയമാണ് ഈ മൂക്ക് കുത്തിക്കയറ്റുന്നത്. പക്ഷെ നമ്മുടെ നോസ്ട്രിൽസിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വെല്ലുപോലെ കുത്തുകയല്ലേ, അപ്പം നമുക്കൊരു ഭയങ്കര ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യും. അല്ലാണ്ട് വേറെ ഒരു പ്രശ്നമില്ല. പിന്നെ കണ്ണുകൂടെ വെള്ളം വരും, പിന്നെ തുമ്മും. ഇത്രയും പ്രശ്നങ്ങളാണ് അവിടെ ഉള്ളത്. ഞാൻ ആ മാസ്കും അതും ഇതൊക്കെ മറ്റേ പ്രേതത്തെ പോലെയൊക്കെ വന്ന ഡോക്ടർ ചേട്ടന്മാരെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഞാൻ ഇതുവരെയും ടി വിയിലൊക്കെ ഇല്ല അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. ഷീൽഡ്, മറ്റേ ബ്ലൂ കളർ സംഭവം. കൊറോണ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഹോസ്പിറ്റലിലും പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ടെസ്റ്റ് ചെയ്തു. എന്നിട്ട് റിസൾട്ട് വരണ്ടേ, ടെസ്റ്റ് ചെയ്താൽ മാത്രം പോരല്ലോ. അപ്പോൾ ടെസ്റ്റിംഗ് കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു തവണയൊന്നും ഇല്ല മക്കളെ ടെസ്റ്റിംഗ്, 3 തവണയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അതും അറ്റ് എ ടൈം ഒരു ടെസ്റ്റിംഗ് പറഞ്ഞ 2 മൂക്കിൻ്റെ ഉള്ളിലും കയറ്റുവേ. അതിനുശേഷം 3 തവണയാണ് നമ്മൾ ടോട്ടലായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടത്. 1 പോകുന്നതിൻ്റെ തലേ ദിവസം, പിന്നെ അവിടെ നമ്മളെ കോയമ്പത്തൂർ എയർപോർട്ടിൽ വെച്ചിട്ട്, അതിനുശേഷം ദുബായ് എയർപോർട്ടിൽ വെച്ചിട്ട്. എന്ത് രസമാണ് കേൾക്കാൻ. 3 തവണയെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ആദ്യമേ കുത്തിയൊരവസ്ഥ നോക്കുമ്പോൾ നമുക്ക് അയ്യോ ഇനി 2 തവണ കുത്തണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ഇത്തിരി മടി ഉണ്ടാവും. പക്ഷെ കുഴപ്പമില്ല, ഇതൊക്കെ നമുക്ക് നിസ്സാരമല്ലേ. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വൈകുന്നേരം, നമ്മൾ 10 മണിക്ക് രാവിലെ എന്തോ ആണ് ടെസ്റ്റ് ചെയ്തത്, അതിനുശേഷം വൈകുന്നേരം 4 മണിക്ക് അവർ റിസൾട്ട് ഇമെയിൽ അയക്കുന്നതാണ് പറഞ്ഞത്. അപ്പം ഇനി റിസൾട്ട് എന്താ വന്നതെന്നും കൂടി ഒന്ന് പോയി കണ്ടിട്ട് വരും മക്കളെ. റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. സോ ഞാൻ നോക്കട്ടെ, അവർ ഇമെയിൽ അയക്കുന്ന പറഞ്ഞിരിക്കുന്നല്ലേ അമ്മ. ഓക്കെ നോക്കി നോക്കട്ടെ. ആ അതാ, അതിലെ നെഗറ്റീവ്. യേ, സക്സസ്ഫുള്ളി. പക്ഷെ ഇനി 2 തവണ എന്തായാലും വിക്ടറി. ഇനി നിങ്ങൾ കാണിക്കാൻ പോകുന്നത്, ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകാൻ പോവാണ്. അമ്മ സ്കൂൾ വിട്ട് ഇപ്പം വന്നതേ ഉള്ളൂ ഉച്ചയ്ക്ക്. അപ്പം ഇനി നമ്മൾ പാർലറിലേക്ക് പോകാൻ വേണ്ടി എനിക്കൊരു ലെയർ കട്ട് അടിക്കണമെന്നുണ്ട്. ബട്ട് അവിടെ ചെന്ന് വേറെ വല്ല ഹെയർ സ്റ്റൈലും കണ്ടിട്ട് ഞാൻ മാറ്റാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇപ്പം ലെയർ കട്ട് പ്ലാൻ ചെയ്ത് പോവാണ്. പിന്നെ അമ്മയ്ക്ക് കുറച്ച് ത്രെഡിങ് പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതന്നെ. അപ്പോൾ ബാക്കി നമുക്ക് ഇനി പാർലറിൽ പോയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ പാർലറിൽ എത്തിയിട്ടുണ്ട്. ഈ പാർലറിൻ്റെ പേര് നക്ഷത്ര ബ്യൂട്ടി പാർലർ എന്നാണ്. ഞാൻ വന്നിട്ടുള്ള ഇവിടേക്കാണ് എപ്പോഴും വരാറുള്ളത്, ഈ പാർലറിലേക്കാണ് വരാറുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എനിക്ക് ലെയർ കട്ട് അടിക്കണമെന്നാണ് ആഗ്രഹം. അവിടെ ചെന്ന് വേറെ വല്ലതും കണ്ടു കഴിഞ്ഞാൽ അത് എടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ശരിയാക്കാം. അപ്പോൾ അവിടെ വെയിറ്റ് നോക്കാനുള്ള ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേലെ കയറി ഞാൻ വെയിറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഈ ഒരു പാർലറിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എൻ്റെ വെയിറ്റ് കൂടി, എൻ്റെ വെയിറ്റ് കൂടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ എന്തായാലും നമുക്കിനി പാർലറിൻ്റെ ഉള്ളിലോട്ട് കയറി പോവാം. ഇവിടെ ആക്ച്വലി അവിടെ കട്ടിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഇവിടെ ചേച്ചിമാർക്കൊന്നും ക്യാമറയ്ക്ക് മുന്നിൽ വരാനുള്ള ആഗ്രഹമില്ല. അപ്പോൾ അതുകൊണ്ട് അവർ മാറി നിന്ന് എന്നെ മാത്രം എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഹെയർ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, എനിക്ക് മുഴുവനായിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല. സോ എങ്ങനെ ഉണ്ടെന്ന് പറയൂ. സോ അത് ഇത് ആക്ച്വലി അവർ സെറ്റ് ചെയ്ത് തന്നതാട്ടോ ലെയർ കട്ട്. അവർ ലെയർ കട്ട് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തരും. അത് ഒന്ന് കാറ്റ് കൊള്ളുമ്പോഴും കുളിക്കുമ്പോഴും അത് പോവും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഒരു കോമ്പും ഒരു എന്താ പറയുക ഒരു ഹെയർ ഡ്രയറും ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ തന്നെ. അപ്പോൾ ഇവർ ആദ്യം തന്നെ എനിക്ക് സെറ്റ് ചെയ്ത് തന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഹെയർ സ്റ്റൈല്. അപ്പോൾ ഇപ്പോൾ എന്താ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫേസിന് ക്ലീനപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫേസിലുള്ള കുഞ്ഞു കുഞ്ഞു ബ്ലാക്ക് ഹെഡ്സും കുഞ്ഞു കുഞ്ഞു ബംസൊക്കെ കളയാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ചേച്ചി മസാജ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. സോ ഞാനിതാ നമ്മുടെ ലെയർ കട്ട് അടിച്ചു, അമ്മയും അമ്മ ഫെദർ കട്ട് അടിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രിയായി, 6 മണിയെ നമുക്ക് ഇറങ്ങാനായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ക്ലീനപ്പും കൂടി ചെയ്തു ഫേസിന്, എൻ്റെ കുരുക്കളൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ ഇതാ പാർലറിലൊക്കെ പോയി എൻ്റെ മുടി സെറ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ ആ ടൈമിൽ എനിക്ക് മുടി സെറ്റ് ചെയ്ത് തന്നു. പക്ഷേ നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ ആ സെറ്റിംഗ് ഒക്കെ പോകും, പിന്നെ നമ്മൾ 2 സെറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ എന്തായാലും പോകുന്നത് കൊണ്ട് 2 ദിവസത്തിന് ഞാൻ തല നനയ്ക്കില്ല. അപ്പോൾ എനിവേസ് പാർലറിൽ പോയി എൻ്റെ ഹെയർ ഞാൻ ലെയർ കട്ട് ചെയ്തു, അമ്മ ഫെദർ കട്ട് ചെയ്തു. അതുപോലെ തന്നെ ഞാനൊരു കുഞ്ഞ് ക്ലീനപ്പ് എൻ്റെ ഫേസിൽ ചെയ്തു, അതായത് ഫേഷ്യൽ പോലെ നമുക്ക് പറ്റിയിട്ടുള്ള ഒരു രീതിക്ക് ഒരു ക്ലീനപ്പ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാർലറിൽ പോയി നടന്നത്.
ഒരുപാടൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അവിടുത്തെ ആൾക്കാർക്ക് ക്യാമറേനെ മുന്നിൽ വരാൻ കുറച്ച് മടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കൂടുതൽ ഷൂട്ട് ചെയ്തില്ല അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ സോ ഇന്നത്തെ ഈ ഒരു ദി ബിഗിനിങ് ഓഫ് എ ന്യൂ ബോംബ്ലാസ്റ്റിക് വ്ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എപ്പിസോഡ് വളരെ വളരെ അധികം എന്താ പറയുക സക്സസ് ആയിട്ട് ഇവിടെ അവസാനിക്കുകയാണ് സോ ഇനി നാളെ മുതൽ നമ്മുടെ ദുബായ് വ്ളോഗ് ആയിരിക്കും ഐ എം സോ എക്സൈറ്റഡ് നിങ്ങളും എക്സൈറ്റഡ് ആണെന്ന് വിചാരിക്കുന്നു സ്റ്റേ ട്യൂൺഡ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മുടെ ചാനലിൽ എപ്പോഴും നിങ്ങൾക്ക് ഒരു കണ്ണുണ്ടായിരിക്കുക നെക്സ്റ്റ് നമ്മുടെ ദുബായ് വ്ളോഗ് വരും അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോ ഇന്നത്തെ ഈ ഒരു ബിഗിനിങ് വ്ളോഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് സോ നാളെ മുതൽ നമ്മൾ ദുബായ് വ്ളോഗായിട്ട് കണ്ടുമുട്ടുന്നതായിരിക്കും കേട്ടോ സോ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വലുത് നേരത്തെ പറഞ്ഞു സോ സപ്പോർട്ട് ചെയ്യുക ആൻഡ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി ദുബായ് വ്ളോഗിൽ കാണാം ബൈ.